ഇനി പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണം നമ്മൾ ആരും മറന്നിട്ടില്ല, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും മറന്നിട്ടില്ല. ഈ മരണത്തിൽ ആന്റി റാഗിംഗ് കമ്മിറ്റി അന്തിമ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. സിദ്ധാർത്ഥന്റെ പ്രതികൾ വിധിച്ചത് 8 മാസത്തെ ശിക്ഷയെന്നാണ് കണ്ടെത്തൽ. എല്ലാ ദിവസവും യൂണിയൻ പ്രസിഡന്റിന്റെ മുറിയിൽ ഹാജരാകണം എന്നതായിരുന്നത്രേ ശിക്ഷ. വിവരങ്ങളുമായി കമൽ ചേരുന്നു. കമൽ, ഗുഡ് മോർണിംഗ്. ഈ സിദ്ധാർത്ഥനെ അതിക്രൂരമായി പീഡിപ്പിച്ചു എന്നതിന്റെ തെളിവായിട്ടാണ് ഇപ്പോൾ ഈ ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. 8 മാസമൊക്കെ നിരന്തരം യൂണിറ്റ് പ്രസിഡന്റിനെ സന്ദർശിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളിലൂടെയാണ് കടന്നുപോയത്. മറ്റെന്തൊക്കെയാണ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്? ഗുഡ് മോർണിംഗ് മോത്തി. ഈ ആന്റി റാഗിംഗ് കമ്മിറ്റി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആ ദിവസങ്ങളിൽ നടന്ന ക്രൂരമായ പീഡനത്തിന്റെ കാര്യങ്ങളൊക്കെ പ്രാഥമിക റിപ്പോർട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അന്തിമ റിപ്പോർട്ടിൽ കൂടുതലായി വന്നിരിക്കുന്നത് ഈ 8 മാസക്കാലം സിദ്ധാർത്ഥന് ശിക്ഷ വിധിച്ചിരുന്നു എന്നാണ്. അതായത് യൂണിയൻ ഭാരവാഹികൾ അടക്കമുള്ള സംഘത്തിന്റെ നോട്ടപ്പുള്ളിയായിരുന്നു സിദ്ധാർത്ഥൻ. 8 മാസക്കാലമായി സിദ്ധാർത്ഥന് ഈ യൂണിയൻ പ്രസിഡന്റിന്റെ മുറിയിൽ, അതായത് പോലീസ് സ്റ്റേഷനിലൊക്കെ പ്രതികൾ ഹാജരായി ഒപ്പിടുന്ന മാതൃകയിൽ യൂണിയൻ പ്രസിഡന്റിന്റെ മുറിയിൽ ദിവസവും ഹാജരാകണമെന്ന നിർദ്ദേശം നൽകിയിരുന്നു. സിദ്ധാർത്ഥൻ ഫോട്ടോഗ്രാഫർ ആയിരുന്നു, കോളേജിൽ വളരെ പോപ്പുലർ ആയിരുന്നു. അതിന്റെ ഒരു പ്രശ്നമാണ് ഇവർക്ക് ഉണ്ടായിരുന്നത് എന്നൊക്കെയാണ് ഒരു സഹപാഠിയുടെ മൊഴിയാണ് ഈ ആന്റി റാഗിംഗ് കമ്മിറ്റി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ മൊഴിയിൽ പറയുന്നത് അങ്ങനെയാണ്, സിദ്ധാർത്ഥൻ കോളേജിൽ മെയിൻ ആകുന്നതിന്റെ ഒരു പ്രശ്നമാണ് ഇവർക്ക് ഉണ്ടായിരുന്നത്, അതിന്റെ പേരിലാണ് സിദ്ധാർത്ഥനെ പീഡിപ്പിച്ചിരുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും കുന്നിൻമുകളിൽ വെച്ച് സിദ്ധാർത്ഥനെ മർദ്ദിച്ച കാര്യങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നതാണ്, അതൊക്കെ ഈ റിപ്പോർട്ടിലും പറയുന്നുണ്ട്. സിൻജോയും അതുപോലെ കാശിനാഥനുമാണ് ഏറ്റവും ക്രൂരമായി പീഡിപ്പിച്ചത്. മറ്റൊന്ന്, ഈ കുന്നിൻമുകളിൽ വെച്ച് മർദ്ദിക്കുമ്പോൾ ഒരു പെൺകുട്ടിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് ചില മൊഴികൾ ലഭിച്ചു. പക്ഷേ അതിന് തെളിവുകളൊന്നും ലഭിക്കാത്തത് കൊണ്ട് തന്നെ അത് പോലീസിന്റെ അന്വേഷണത്തിന് വിടുകയാണ് ആന്റി റാഗിംഗ് കമ്മിറ്റി ചെയ്തിരിക്കുന്നത്. അതുപോലെ ജന്മദിനത്തിൽ സിദ്ധാർത്ഥനെ കെട്ടിയിട്ട് മർദ്ദിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു സിദ്ധാർത്ഥന്റെ ജന്മദിനത്തിൽ. പക്ഷെ അങ്ങനെ ഒരു സംഭവം നടന്നതിന്റെ തെളിവുകളും കമ്മിറ്റിക്ക് ലഭിച്ചിട്ടില്ല. ഈ മൊഴികളൊക്കെ രേഖപ്പെടുത്തിയ ഒരു അന്തിമ റിപ്പോർട്ടാണ് കമ്മിറ്റി നൽകിയിരിക്കുന്നത്. മറ്റൊന്ന്, മുൻവർഷങ്ങളിൽ കോളേജിൽ റാഗിംഗ് നടന്നു എന്നതിന്റെ ചില കാര്യങ്ങൾ ആദ്യ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു, അത് പോലീസിന് കൈമാറുകയും ചെയ്തിരുന്നു. പക്ഷേ ആ വിദ്യാർത്ഥികൾ പൂർണ്ണമായും അതിൽ നിന്ന് പിന്മാറി, തങ്ങൾക്ക് പരാതിയേ ഇല്ല എന്ന നിലപാടാണ് പോലീസിനെ അറിയിച്ചിരിക്കുന്നത് എന്നും ഈ അന്തിമ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്.